അവിടെ കാവലുണ്ടായിരുന്ന ഒരു പട്ടാളക്കാരൻ പന്തേനൂസാണ് യേശുവിന്റെ അപ്പനെന്നും പിൽക്കാലത്ത് പല ആളുകൾ എഴുതിയിട്ടുണ്ട്. ഈ സെൻസസിന്റെ കാര്യത്തിനെ പറ്റി പറഞ്ഞപ്പോഴ് റോമാ സാമ്രാജ്യത്തിൽ ഏതെങ്കിലും ഒരു സെൻസസ് നടന്നിരിക്കുന്നത് AD 6 അപ്പൊ ദൈവത്തിന് ജനിക്കണമെങ്കിൽ സാധാരണക്കാർക്ക് ജനിക്കാൻ പറ്റില്ല, സാധാരണ സ്ത്രീയിലെ സാധാരണ രീതിയിൽ ജനിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇത് ദൈവദൂതനെ കൊണ്ട് ഞങ്ങളുടെ ഈ പരിശുദ്ധാത്മാവിന്റെ ഹോബിയാണ്. വാഴ്ത്തപ്പെട്ടവനാക്കിയിരിക്കുന്ന ഒരുപാട് പേരെ, കാരണം വിദേശങ്ങളിൽ വിശുദ്ധനാകാൻ ആൾ കിട്ടില്ല, വിശുദ്ധനുണ്ടായാലും പള്ളി പണിയാൻ പറ്റും, സഭയുടെ നിലനിൽപ്പിന്റെ ആവശ്യമാണ്. ഒരുപാട് പേര് വഴിയെ പോകുന്നതിനൊക്കെ പിടിച്ച് വിശുദ്ധനാക്കും. ഒരു പക്ഷെ എന്തെങ്കിലും എന്റെയും വിശുദ്ധന്മാരുടെ പട്ടികയിൽ പേര് വരാൻ പാടില്ലായില്ല. അപ്പൊ ഇപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പുതിയ നിയമത്തെ പറ്റിയാണ്. യേശുവിന്റെ ജനനം മുതൽ പുതിയ നിയമം എന്ന പുസ്തകം ഏതാണ്ട് AD 345 എഴുതപ്പെട്ടത്. പുതിയ നിയമത്തിൽ ഈ 4 സുവിശേഷങ്ങളും മത്തായി, മാർക്കോസ്, ലൂക്ക, യോഹന്നാൻ ഈ 4 പേരുടെ സുവിശേഷം. ആദ്യം സുവിശേഷം എഴുതിയത് സത്യത്തില് മാർക്കോസാണ്. പിന്നീട് അത് ഈ പറഞ്ഞ ഇവിടെ അത് മാർക്കോസ് ഗ്രീക്കുകാരനായിരുന്നു, യേശുവിന്റെ ശിഷ്യനായിരുന്നില്ല, യേശുവിനെ കണ്ടിട്ടുമില്ല, ലൂക്കോസും കണ്ടിട്ടില്ല, ലൂക്കും കണ്ടിട്ടില്ല. അപ്പൊ ഈ ഇവിടെയുള്ള ആളുകളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി മത്തായിയെ കൊണ്ട്, മത്തായിയുടെ പേരിൽ ഇതാരും അവരെഴുതിയതെന്നല്ല കേട്ടോ, അത് വേറൊരു കാര്യം. മത്തായിയെ കൊണ്ട് സുവിശേഷം എഴുതിച്ചു, മത്തായിയുടെ ആദ്യത്തെ സുവിശേഷമായിട്ട് കൊടുത്തു. മത്തായിയുടെ സുവിശേഷത്തിലും പൊരുത്തക്കേടുകൾ ആ മുഴുവനും ഒരു ജനനത്തെ പറ്റിയുള്ള കണക്കുകൂട്ടല്. AD ഇവർ ഗ്രീഗോറിയൻ കലണ്ടർ അനുസരിച്ച് AD 1 യേശു ജനിക്കുന്നത്. യേശു ജനിച്ചു, ദൈവദൂതൻ വന്ന് ഗർഭമുണ്ടാക്കി, പരിശുദ്ധാത്മാവ് കൊണ്ടുവന്ന് ഗർഭമുണ്ടാക്കി, ഇതൊക്കെ വേറൊരു ചരിത്രം, അബ്സോർഡാണത്. ഏതായാലും ഇവർ പിന്നെ യേശുവിന്റെ ജനന സമയത്ത് 3 ജ്ഞാനികൾ ആദ്യം ഇപ്പോഴും പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ട് 3 രാജാക്കന്മാരെന്നാണ് കേട്ടോ. 3 രാജാക്കന്മാർ സ്വർണം, വെള്ളി, മീറ കുന്തിരിക്കൊക്കെ ആയിട്ട് കാഴ്ച വസ്തുക്കളായിട്ട് ഇങ്ങനെ നടന്ന് അവിടെ എത്തി കാണാൻ ചെന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് അത് തിരുത്തി കേട്ടോ, 3 ജ്ഞാനികളായിരുന്നു, 3 പണ്ഡിതന്മാരായിരുന്നു, ഇപ്പൊ തിരുത്തിയിട്ടുണ്ട്. ഏതായാലും ഇവര് കാഴ്ചവെക്കുന്നു പോയിരുന്നു. അപ്പൊ ഹെയറോദിന്റെ അടുത്ത് പോയി, ഹെയറോദിനെ കണ്ടു, ഇങ്ങനെ ജനിച്ചു വിവരം പറഞ്ഞു, കണ്ട് തിരിച്ചു വരുമ്പോ ഇയാൾക്ക് അയാൾ ഇസ്രായേലിന്റെ രാജാവാകുന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഹെയറോദ് ഭയന്നു, നിങ്ങൾ പോയിച്ചു വരുമ്പോ തിരിച്ചു വരുമ്പോ ഇതേ വരണം, എനിക്കും പോയി ആരാധിക്കാനാണെന്ന് പറഞ്ഞു വിട്ടു. എന്നിട്ട് നക്ഷത്രം വഴി കാണിച്ചു ഇവരെ കൊണ്ടുപോകുന്നൊക്കെ ഉള്ള കഥ ഉണ്ടാക്കി വെച്ചു. സത്യത്തില് AD 1 യേശു ജനിച്ചെങ്കിൽ ഈ പറഞ്ഞ ഹെയറോദ് BC 4 മരിച്ചിരുന്നു. രാജാക്കന്മാരുടെയൊക്കെ ചരിത്രവും ചരിത്രരേഖകളും ഉണ്ട്. BC 4 മരിച്ച ഹെയറോദിനെ ഈ AD 1 കാണാൻ പറ്റില്ല. അപ്പം അതുപോലെ ജനസംഖ്യാ കണക്കെടുപ്പിന് വേണ്ടി ബദലഹേമിലേക്ക് ഗർഭിണിയും കൊണ്ടുപോയി, അവിടെ വെച്ചാണ് യേശു പ്രസവിച്ചതെന്ന് പറയുന്നു. അതിനൊരു ഇച്ചിരി ഒരു പശ്ചാത്തലമുണ്ട് കേട്ടോ. യുക്തിക്ക് നിരക്കുന്ന വേറൊരു കാര്യമുണ്ട്, ഒരു പരിധി വരെ പറയാൻ വിശ്വസനീയമായ ഒരു കാര്യം. യേശുവിന്റെ അമ്മ എന്ന് പറയപ്പെടുന്ന മറിയം ഓർസലൻ ദേവാലയത്തിലെ അനാഥ പെൺകുട്ടികള് ദേവദാസികളായിട്ട് വളരുന്ന, അങ്ങനെ അവരെ സംരക്ഷിക്കുന്ന ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു. സുന്ദരിയായിരുന്നു ഈ കുട്ടി. വയസ്സൊക്കെ അറിയിച്ചപ്പോഴേക്കും അവിടെയുള്ള ഒന്നുകിൽ അവിടുത്തെ പുരോഹിതന്മാരോ അല്ലെങ്കിൽ ഒരു യഹൂദന് 2 റോമൻ പട്ടാളക്കാർ വെച്ച് ഒരു പള്ളിയിൽ ഉണ്ടായിരുന്നു. കാരണം അവിടെ കിട്ടുന്ന കാഴ്ച വസ്തുക്കളും പണവും മുഴുവൻ റോമിലേക്ക് കൊണ്ടുപോകണം. ഈ പുരോഹിതന്മാര് എപ്പോഴും പുരോഹിതന്മാരും റോമൻ ഭരണകർത്താക്കളുമായിട്ട് നല്ല ബന്ധത്തിലായിരുന്നു. ഈ പള്ളിയുടെ വരുമാനത്തിന്റെ 2/3 ഭാഗം റോമൻ സിംഹാസനത്തിനുള്ളതാണ്. ഏതായാലും അവിടെ കാവലുണ്ടായിരുന്ന ഒരു പട്ടാളക്കാരൻ പന്തേനൂസാണ് യേശുവിന്റെ അപ്പനെന്നും പിൽക്കാലത്ത് പല ആളുകൾ എഴുതിയിട്ടുണ്ട്. പന്തേനൂസിന്റെ മകനായിട്ടാണ് യേശു ജനിക്കുന്നത്. യേശു ഇങ്ങനെ പറഞ്ഞ യേശുവിന്റെ അമ്മ എന്ന് പറയപ്പെടുന്ന മറിയം ഗർഭിണിയായി. അവർക്ക് വേറൊരു അവരുടെ ചരിത്രമൊന്നുമില്ല, അവരുടെ വിവാഹം നടന്നായിട്ടോ അല്ലെങ്കിൽ അവരുടെ അമ്മയച്ഛനെ പറ്റിയോ കുടുംബത്തെ പറ്റിയോ യാതൊന്നും ബൈബിളിൽ പരാമർശിച്ചിട്ടില്ല. ഒരു സുപ്രഭാതത്തെ ഒരു സാങ്കല്പിക കഥാപാത്രമായിരിക്കാനാണ് വഴി. ഇവിളെ ഈ ഓർസലൻ ദേവാലയത്തിൽ വെച്ച് വയസ്സറിയിച്ച് ഇവള് ഗർഭിണിയായി. ഗർഭിണി ആയി കുട്ടിയെ അവിടെ നിർത്താൻ പറ്റില്ല. അപ്പൊ ഇവിടെ ഏതോ അകന്ന ബന്ധമോ എങ്ങനെയോ ഒരു ബന്ധമുള്ള സക്കറിയാവും എലിസബത്തും താമസിക്കുന്നിടത്തേക്ക് പോകുന്നു ഇവള്. കാരണം ഇവർക്ക് ആരോടും പറയാനില്ല, ഇവളുടെ അവസ്ഥയെ പറ്റി ആരോടും പറയാനില്ല, ഷെയർ ചെയ്യാൻ ആരുമില്ല, ആരോടും ഇവിടെ പറയാ. ഇവള് അവിടുന്ന് എങ്ങനെയോ ഓടിപ്പോയി എലിസബത്തിന്റെ അടുത്ത് പോകുന്നു, എലിസബത്തിന്റെ അടുത്ത് അമ്മായിയുടെ അടുത്ത് പോകുന്നു. സക്കറിയാവെന്ന് പറഞ്ഞ അവരുടെ ഭർത്താവ് ഓർസലൻ ദേവാലയത്തിലെ പ്രധാന പുരോഹിതനാണ്. കാര്യങ്ങൾ എലിസബത്ത് പറഞ്ഞ് സക്കറിയാവിന് മനസ്സിലാവുന്നു. അപ്പം ഓർസലൻ ദേവാലയത്തിൽ നിന്ന് ഇവളെ പുറത്തിറക്കി പണിയടച്ച് പിണ്ണം വെക്കാൻ പറ്റാത്തത് കൊണ്ട് എങ്ങനെ എന്തെങ്കിലും ഒരു ആൾട്ടർനേറ്റീവ് കണ്ടുപിടിക്കണമല്ലോ. അവിടെ ആ സമയത്ത് ആ ഭാഗത്ത് അല്ലെങ്കിൽ ദേവസ്വം ദേവാലയത്തിന്റെ മെയിൻ്റെനൻസും ചിലർ ആശാരിപ്പണിയൊക്കെ ചെയ്ത് നടന്നിരുന്ന ജോസഫ് എന്ന് പറഞ്ഞൊരു മനുഷ്യനെ ഇതിന്റെ തലയിൽ കെട്ടിവെച്ചു. പുരോഹിതൻ കൽപ്പിച്ച എതിർക്കാൻ പറ്റില്ല. പുരോഹിതൻ ഇപ്പോഴും അങ്ങനെ കേട്ടോ, ഞങ്ങളുടെ പുരോഹിതന്മാർ കൽപ്പിച്ച ഒരു കാരണശാലും എതിർക്കാൻ പറ്റില്ല. ഇന്നും അത് നടക്കുന്നുണ്ട്, പാരമ്പര്യം ഞങ്ങൾ തുടരുന്നുണ്ട്. ഏതായാലും ഈ പറഞ്ഞ കക്ഷിയെ വിളിച്ച്
പറഞ്ഞു ജോസഫ് നിനക്ക് അത്യാവശ്യം ചിലവിന് കാശും തരാൻ രണ്ടുപേരെ നീ ഇവളെ സംരക്ഷിച്ചോ, ഇവിടെ നീ അങ്ങോട്ട് ഭാര്യയായിട്ട് സ്വീകരിക്കണം. പറഞ്ഞു ഇങ്ങനെ അന്നും കുറച്ചൊക്കെ ഈ പറഞ്ഞ ഒരു നിലവാരം ഉണ്ടായിരുന്ന ഒരു മനുഷ്യനായിട്ട് അയാൾ പറഞ്ഞു ഇങ്ങനെ ഗർഭിണിയെ ഞാൻ ഏറ്റെടുക്കുന്നത് എങ്ങനെയാണ്, അതെനിക്ക് അതല്ല നീ ഏറ്റെടുത്തേ പറ്റൂ, തിരുവായിക്ക് എതിരുവായില്ല ഏറ്റെടുത്തു. എന്നിട്ട് ഇയാൾ വേറെ ഉപദേശിച്ചു, കല്യാണം കഴിഞ്ഞ് ഉടനെ നിന്റെ ഭാര്യ പ്രസവിച്ച നാണക്കേടാവും, അതുകൊണ്ട് വേറെ എവിടെയെങ്കിലും പോയി പ്രസവിക്കുക. അപ്പം വഴിയും പറഞ്ഞു കൊടുത്തു, ബദലഹേമിലേക്ക് പൊക്കോ, അവിടെ അറേഞ്ച് ചെയ്യാം. അവിടെ ഏതാണ്ട് കോട്ടേജൊക്കെ അറേഞ്ച് ചെയ്ത് ബദലഹേമിലേക്ക്, 80 മൈലുണ്ട് ഇവിടുന്ന്, അവിടം വരെ ഈ പൂർണ്ണ ഗർഭിണിയും കൊണ്ട് കഴുതപ്പുറത്ത് പോയി എന്ന് പറയുന്നത്. ഏതായാലും അവിടെ ചെന്ന് പ്രസവിച്ചു, ഈ നാണക്കേട് ഒഴിവാക്കാൻ വേണ്ടി അവിടെ പ്രസവിച്ചു. അപ്പം ഞങ്ങൾ ഈ ബൈബിൾ എഴുതിയപ്പോൾ ഞങ്ങൾക്കൊരു യേശുവിനെ സൃഷ്ടിച്ചെടുത്തു, യേശുവിനെ രൂപപ്പെടുത്തിയത് പൗലോസ് എന്ന് പറഞ്ഞൊരു ഫ്രോഡ് അപ്പസ്തോലുണ്ടായിരുന്നു. ഈ താർസീസിലെ പൗലോസ് ഗമാലിയലിന്റെ ശിഷ്യൻ, അതിബുദ്ധിമാൻ, അയാളുടെ കാഞ്ഞ ബുദ്ധിയിലുണ്ടായതാണ് ഈ ചരിത്രം, ഈ കഥ മുഴുവൻ. ഏതായാലും ഇവര് അവിടെ ബദലഹേമിലെത്തി പ്രസവിച്ചു. പിന്നീട് ഇവരൊക്കെ കാണാൻ ചെന്നു, ജ്ഞാനികൾ കാണാൻ ചെന്നു. ഹെറോദോസ് പറഞ്ഞു പറ്റിയില്ല, ഇവർ നിങ്ങൾ തിരിച്ചു വരുമ്പോൾ ഇല്ലേ വരണം, എനിക്ക് പോകണമെന്ന് പറഞ്ഞു. അവരതിലെ പോയില്ലെന്ന്, ഇവരെ വേറെ ദൈവം തന്നെ വഴി കാണിച്ചു വേറെ വഴിയിലൂടെ അവരുടെ സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അപ്പൊ ഹെറോദിന് ദേഷ്യം വന്നു. ഹെറോദ് നോക്കിയപ്പോഴേ ഇത് ശരിയാകുകയില്ലല്ലോ, അയാളുടെ 2 വയസ്സിൽ താഴെയുള്ള മുഴുവൻ ആൺകുട്ടികളെ കൊല്ലാൻ കൽപ്പിച്ചു. ഇതേമാതിരി ഒരു ചരിത്രം നമ്മുടെ ഇതിലുണ്ട്. കൃഷ്ണൻ ജനിച്ചു, കൃഷ്ണനെയൊക്കെ 2 വയസ്സിൽ താഴെയുള്ള എല്ലാ ആൺകുട്ടികളെയും അന്ന് കംസം കൊന്നു. ഇതിവിടെ നേരത്തെ പകർത്തി വെച്ചതാണ്, കാരണം ഇതിനൊരു ദൈവിക പരിവേഷം, അല്ലെങ്കിൽ ഒരു ഭീകരത വരുത്താൻ വേണ്ടി കിട്ടാവുന്നിടത്തുനിന്നെല്ലാം കിട്ടിയ എല്ലാ ഭീകര സംഭവങ്ങളും അതിനകത്തോട്ട് പകർത്തി വെച്ചു. പിന്നെ കൃഷ്ണനെ കാരാഗ്രഹത്തിൽ നിന്ന് മോചിപ്പിച്ച്, അതും ഇതിനകത്തൊരു സാമ്യത വേണം. കാരണം ക്രിസ്ത്യൻ ജനനം പോലെ ഇതൊരു ദൈവിക ജനനമാകണം, ഈ കക്ഷിയെ ദൈവമാക്കണം എന്നുള്ള തീരുമാനത്തിന് വേണ്ടി ഉണ്ടാക്കിയ, കൂട്ടിച്ചേർത്ത, വളരെ ബുദ്ധിയുള്ള പിൽക്കാലത്ത് എന്നോ ചേർത്തതാണ്. ബൈബിളിലെ ഈ എഴുതിയന്മാർക്കൊന്നും അറിയണമെന്നില്ല, അറിഞ്ഞാൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവില്ല പിന്നീട് ഒന്ന കാലങ്ങളിലാണ്. എന്തുവാട്ടെ, യേശുവിന്റെ ജനനത്തെ പറ്റി ഈ സെൻസസിന്റെ കാര്യത്തിനെ പറ്റി പറഞ്ഞപ്പോൾ, റോമാ സാമ്രാജ്യത്തിൽ ഏതെങ്കിലും ഒരു സെൻസസ് നടന്നിരിക്കുന്നത് AD 6 BC 4 ഹെറോദ് മരിച്ചു. ഹെറോദ് മരിച്ചതിന് ശേഷം അയാളെ ആൺമക്കൾക്കായിട്ട് ഗലീലിയയും ജൂദയായും ഭരിക്കാൻ കൊടുത്തു. ഇവിടെ രാജ്യം വിഭജിച്ച് അവർക്ക് ഭരിക്കാൻ ഏൽപ്പിച്ചു. ജൂദയായാലും അർക്കലാവോസിന് ഭരണം കൊടുത്തു, ഗലീലയായാലും ഹെറോദ് അന്തിപ്പാസം ഭരിച്ചു. അവിടെ ഈ പറഞ്ഞ അർക്കലാവോസും റോമൻ ചക്രവർത്തി രസമല്ലാതെ വന്നാലേ അയാൾ അപ്രീതിക്ക് പാത്രമായപ്പോഴേ അർക്കലാവോസിനെ സ്ഥാനപ്രഷ്ടനാക്കി സിറിയയിലെ ഗവർണറിന് ക്വിറിനോസ് എന്ന് പറഞ്ഞ റോമൻ പ്രതിനിധി അവിടുത്തെ ചാർജ് എടുത്തു ഗവർണർ ഭരണമായി. അന്ന് അവിടെ ഒരു കണക്കെടുപ്പ് നടന്നിട്ടുണ്ട്, ജൂദയായിൽ നടന്ന കണക്കെടുപ്പ് ഇതാണ്, അവിടെയുള്ള റോമൻ സെറ്റിലേഷൻ റോമാക്കാരുടെയും തദ്ദേശീയരുടെയും കണക്കെടുക്കണം, അവരുടെ സ്വത്തുപോകളുടെ കൃത്യമായ കണക്ക് അവർക്ക് ആവശ്യമുണ്ടായിരുന്നു, അതാണ് നികുതി ചുമത്താൻ വേണ്ടി. അങ്ങനെ ഒരു കണക്കെടുപ്പ് AD 6 നടന്നിട്ടുണ്ട്, അല്ലാതെ റോമാ സാമ്രാജ്യത്തിന്റെ വേറൊരു കണക്കെടുപ്പും സെൻസസും നടന്നിട്ടേ ഇല്ല. അപ്പൊ സെൻസസിന് വേണ്ടിയിട്ട് യേശുവിനെ ബദലഹേമിന്റെ ഗർഭിണിയും കൊണ്ട് യേശുവിന്റെ അപ്പം കൊണ്ടുപോയി എന്ന് പറഞ്ഞതിനകത്ത് കാര്യമില്ല. ഒന്ന്, രണ്ടാമത് ദാവീദിന്റെ പട്ടണമായ ബദലഹേമിൽ പോയി കണക്ക് കൊടുക്കണമെങ്കിൽ ദാവീദിന് ശേഷം 1000 വർഷം കഴിഞ്ഞാണ് ഈ ജന്മം നടക്കുന്നത്. ഇപ്പൊ അങ്ങനെ ഒരു കണക്കെടുപ്പാണ്, 1000 വർഷം ഒരു സ്ഥലം വിട്ടുപോയി വേറൊരിടത്ത് താമസിക്കുന്നവർക്ക് പൗർവികമായ സ്ഥലമായ അവിടെ അതിന്റെ രേഖകളൊക്കെ അത്ര സൂക്ഷിക്കുന്ന പാരമ്പര്യം ഉണ്ടോ? ഇല്ല, അവിശ്വസനീയമാണ്. അതുകൊണ്ട് യേശുവിനെ ഇങ്ങനെ ജനിപ്പിച്ചെല്ലാം കഴിഞ്ഞ് ഇപ്പോഴാണ് ഇവർക്ക് അബദ്ധം പറ്റിയത് മനസ്സിലായത്, പൊരുത്തപ്പെടുന്നില്ലല്ലോ. അങ്ങനെയാണ് യേശു ഹെറോദ് മരിക്കുന്നതിന് മുമ്പ് ജനിച്ചിരിക്കണം, അങ്ങനെ BC 6 അല്ലെങ്കിൽ BC 5 ജനിച്ചിരിക്കണം. ഇപ്പൊ ഇവർ പറയുന്നുണ്ട് BC 6 AD 10 ഇടയ്ക്ക് എന്നാണ് ജനിച്ചതെന്നാണ് പറയുന്നത്. BC 6 AD 10 ഇടയ്ക്ക് ഏതോ ഒരു ദിവസമാണ് യേശു ജനിച്ചതെന്ന് ഇപ്പം സഭ തിരുത്തി പറയാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തുവാട്ടെ, ബൈബിളിനെ പറ്റി യേശുവിന്റെ ജനനത്തെ പറ്റിയുള്ള കെട്ടുകഥകൾ മുഴുവൻ അവിശ്വസനീയമായ കെട്ടുകഥകൾ. 7-ാം ദിവസം ഇവിടെ ദേവാലയത്തിൽ കാഴ്ചവെച്ചു, ഓർസം ദേവാലയത്തിൽ കൊണ്ട കാഴ്ച വെച്ചപ്പോൾ ശിമയോൻ എന്ന അതിവൃദ്ധനായ അവിടുത്തെ ഒരു ഇതുണ്ടായിരുന്നു, പുരോഹിതനുണ്ടായിരുന്നു, ഇവനെ കയ്യിലെടുത്ത് യേശുവിനെ കയ്യിലെടുത്തിട്ട് പറഞ്ഞു, ഇവൻ അനേകരുടെ ഉയർച്ചയ്ക്ക് താഴ്ചയ്ക്കും കാരണക്കാരനാവും, സ്ത്രീയെ നിന്റെ ഹൃദയത്തിലൂടെ ഒരു വ്യാകുല വാൾ കടന്നു പോകും, ഇങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ ഇതുവരെ ജീവിച്ചിരുന്നത് ഇത് കാണാൻ വേണ്ടി, ഇത് അനുഭവിക്കാൻ വേണ്ടിയാണ്, എൻ്റെ ജീവിതം സഫലമായി, എൻ്റെ സായുജ്യം, ഞാൻ സായുജ്യം അടയുന്നു, എനിക്കിനി സമാധാനത്തോടെ സ്വർഗത്തിലേക്ക് പോകാമെന്ന് ഈ പറഞ്ഞ ഹിമയോൻ എന്ന കക്ഷി പറഞ്ഞ് യേശുവിനെ എടുക്കുന്നു. ഇതേ സംഭവം കഴിഞ്ഞ് നമ്മുടെ ശ്രീബുദ്ധന്റെ ജീവിതത്തിലുണ്ട്. ശ്രീബുദ്ധൻ ജനിച്ചു കഴിഞ്ഞ് ശ്രീബുദ്ധനെ കാഴ്ചവെക്കാൻ വേണ്ടി ദേവാലയത്തിൽ കൊണ്ടുപോയി, അമ്പലത്തിൽ കൊണ്ടുപോയി. അസീത എന്ന് പറഞ്ഞ വൃദ്ധനായ ജ്ഞാനി ബുദ്ധനെ കയ്യിലെടുത്തിട്ട് പറഞ്ഞു, ഇത് ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം തന്നെ അവതരിച്ചിരിക്കുന്നതാണ്,
അതിങ്ങനെ പകർത്തിയെടുത്തു. യേശുവിനൊരു 500-600 വർഷം മുമ്പ് ജനിച്ചയാളാണ് ബുദ്ധൻ എന്ന് മനസ്സിലാക്കണം. അവനെ ബുദ്ധന്റെ ചരിത്രമൊക്കെ പിൽക്കാലത്ത് എഴുതി അതൊക്കെ വായിച്ചോ അറിഞ്ഞോ എങ്ങനെയാണ് കിട്ടിയത് കൊണ്ട് അത് പകർത്തിയെടുത്ത് അങ്ങനെ ഒരു ദൈവികത്വം കൊടുത്തു. ബുദ്ധന്റെ അസീത ചെയ്തതുപോലെ ശ്രീമയൻ ചെയ്തതായിട്ട് ഇവരെടുത്ത് ചേർത്തു. കാരണം ഇവർ ദൈവജന്മാക്കുള്ള, അപ്പൊ ദൈവത്തിന് ജനിക്കണമെങ്കിൽ സാധാരണക്കാർക്ക് ജനിക്കാൻ പറ്റില്ല, സാധാരണ സ്ത്രീയിൽ സാധാരണ രീതിയിൽ ജനിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇത് ദൈവദൂതനെ കൊണ്ട്. ഞങ്ങളുടെ ഈ പരിശുദ്ധാത്മാവിന്റെ ഹോബിയാണ്. ഒരുപാട് പേർക്ക് ഇങ്ങനെ ചെറുപ്പം ഉണ്ടാക്കി കൂടെ. അത് ഈ ബൈബിളിൽ പഴയ നിയമത്തിൽ പറഞ്ഞ പോലെ സാധാരണ സുന്ദരികളെ ഒന്നും ഒരു വിളിയല്ല, ദൈവം ദൈവത്തിന്റെ മക്കളും കുട്ടി ദൈവങ്ങളും. അതൊരു പതിവുള്ള പരിപാടിയാണ് ബൈബിളിലെല്ലാം മറ്റേതെന്തെങ്കിലുമൊക്കെ ഉണ്ടത്. നമ്മുടെ ദൈവേന്ദ്രനെ പോലെയൊക്കെ ഉള്ളവരുണ്ടല്ലോ. ഏതായാലും ഇവരിങ്ങനെ ഒക്കെ പറഞ്ഞ ഒരു ദിവ്യ ജനനം വരുത്തണം, ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതിന് ശേഷം ഇവർക്ക് അതിനൊരു ക്യാൻവാസ് റെഡിയാക്കണം, ഒരു പശ്ചാത്തലം വേണമായിരുന്നു. അതിനു വേണ്ടിയാണ് ഇങ്ങനെയുള്ള സാങ്കല്പിക കഥാപാത്രങ്ങളെ സൃഷ്ടിച്ച് അവർക്ക് പ്രത്യേക പ്രത്യേക പോർട്ട്ഫോളിയോയും കൊടുത്ത് ഇങ്ങനെയൊക്കെ അവതരിപ്പിച്ചു വെച്ചു. ഒരു സാധാരണക്കാരനായിട്ട് ജനിച്ച് സാധാരണക്കാരനായിട്ട് ജീവിച്ച് ചുരുക്കി പറഞ്ഞാൽ ഇവർ തന്നെ സംബന്ധിക്കുന്നത് യഹൂദനായിട്ട് ജനിച്ച് യഹൂദനായിട്ട് മരിച്ച ഒരു വ്യക്തിയെ, ഒരു സഭയും ഒരു മതവും സാധിക്കാതെ കടന്നുപോയ ഒരു മനുഷ്യനെ, സാധാരണക്കാരി സാധാരണക്കാരായ ആളല്ല, അവിടെ ഒരു തൊഴിലും ഒരു വരുമാനവും ഇല്ലാത്ത കുറെ തൊഴിലില്ലാ കമ്പനിയുടെ കൂടെ നടന്ന അടിച്ചു പൊളിച്ച് ജീവിച്ചൊരു മനുഷ്യൻ എവിടെയെങ്കിലും സദ്യയോ കല്യാണോ ഉണ്ടെന്ന് കേട്ടാൽ അടിച്ചു കയറിപ്പോയി ഭക്ഷണം കഴിച്ചു. കാരണം ഭക്ഷണം കഴിക്കാൻ മറ്റു മാർഗമൊന്നുമില്ല അവർക്ക്. പിന്നെ കുറെ വിധവകളായ സ്ത്രീകളുണ്ടായിരുന്നു കേട്ടോ, പണക്കാരികൾ, അവർ അത്യാവശ്യം ഭക്ഷണമൊക്കെ കൊടുക്കുമായിരുന്നു. യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്ന ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന സ്ത്രീകളാണ്. സ്ത്രീകളുടെ ഒക്കെ പേര് ബൈബിളിൽ പരാമർശിച്ചിട്ടുണ്ട്. ഒരുപാട് സ്ത്രീകളാണ്, അവർ ഈ മഗ്ദലന മറിയോ എന്നൊക്കെ പറഞ്ഞവരും ഇവരും മറിയം, മാർത്ത, ഹോസന്ന, പിന്നെ ഒരുപാട് പെണ്ണുങ്ങളുടെ പേരുകളുണ്ട്. ഇവരൊക്കെ ഇവർക്ക് ഭക്ഷണം കൊടുത്തിരുന്ന ഇവരുടെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ ജീവിച്ച ഒരു മനുഷ്യനെ പിടിച്ച് ദൈവമാക്കാൻ പൗലോസ് തീരുമാനിച്ചപ്പോഴ് അതിന് പശ്ചാത്തലം ഒരുക്കണം. സ്വർഗത്തിൽ നേരിട്ട് വന്ന് ജനിക്കണം, കന്യകയിൽ ജനിക്കണം, യേശു കിടന്ന ഗർഭപാത്രത്തിൽ വേറൊരു ആർക്കും പ്രവേശിക്കാൻ പാടില്ലാത്തവണ്ണം മറിയം ഏകജാതനെ പ്രസവിച്ചു. ഏകജാതനെ പ്രസവിച്ച മറിയത്തിന് ആറ്, യേശുവിന് 6 സഹോദരന്മാരുണ്ടായിരുന്നു. 4 പേര്, 4 പേരുടെയും പേരും ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ജെയിംസും ജോസഫും ഇങ്ങനെയൊക്കെ ഉള്ളവരെല്ലാം പേര് പറഞ്ഞിട്ടുണ്ട്. പെൺകുട്ടികൾ പെണ്ണുങ്ങളുടെ പേര് പരാമർശിക്കാറ്റില്ലാത്തതുകൊണ്ട് അത് പരാമർശിച്ചിട്ടില്ല. അങ്ങനെ ഒരു ഇവരെ പിടിച്ച് കന്യകയാക്കി, പ്രസവം കഴിഞ്ഞ് കന്യക 5-6 പ്രസവിച്ചിട്ടും ഇങ്ങനെയൊക്കെ ഉള്ളവരായി പറഞ്ഞ് ഇല്ലാത്ത കാര്യങ്ങളെല്ലാം കൂട്ടിച്ചേർത്തപ്പോൾ ഇതൊരു എന്തൊക്കെയോ ഒരു അതിഭാവുകത്വം ഇതിന് വരുത്തിയെടുത്തു. പിന്നീട് ഇവരൊക്കെ സുവിശേഷം എഴുതി എന്ന് പറയുന്നു. ഇവർ തന്നെ പറയുന്നുണ്ട് BC ഞാൻ AD 70 ശേഷമാണ് മത്തായി എഴുതിയെന്ന്. ഈ സുവിശേഷം എഴുതിയത് AD 335 ജെറോം എന്ന് പറഞ്ഞ ഒരു കക്ഷിയെ വിളിച്ചിരുത്തി കൂരിക്കിരുത്തി എഴുതിച്ചു. ഇവരിങ്ങനെ ഈ ഒരു ദൈവമാക്കി എടുത്ത് കിടക്കാൻ തീരുമാനിച്ചു, കോൺസ്റ്റന്റിനെ കൂടെ ഇങ്ങനെ ദൈവമാക്കണം തീരുമാനിച്ചപ്പോൾ ജെറോമിനെ പിടിച്ചിരുത്തി അയാളുടെ ഭാവനാവിലാസം അനുസരിച്ച് ഓരോ പേരുകളിൽ പലരും പറയുന്നതായിട്ട് കൂടുതൽ വിശ്വാസ്യത വരുത്താൻ വേണ്ടി. പിന്നെ പഴയ കാലത്ത് വളരെ ബുദ്ധിയുള്ള ആളുകളുണ്ടായിരുന്നു, അവരെന്ത് ചെയ്യുന്നറിയാവോ, ഈ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മുഴുവൻ സ്ഥലങ്ങളും ഇപ്പോഴും നിലവിലുള്ള സ്ഥലങ്ങളാണ്. എല്ലാ സ്ഥലങ്ങളുടെയും ഒറിജിനൽ പേരുകൾ അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതിന് മാത്രം ഭാവനാവിലാസത്തിന് വിട്ടുകൊടുത്തില്ല, കാരണം അതിന് വിശ്വസനീയത കൂടുതൽ വരും. ഇപ്പോഴും ആ സ്ഥലം അങ്ങനെ തന്നെ അവിടെയുണ്ട്. മോസസ് മരിച്ചു, അല്ലെങ്കിൽ യാക്കോവ് മരിച്ചു, ആ സ്ഥലത്ത് അവർ കല്ല് വെച്ചു, ആ സ്ഥലം ഇന്ന് ഇന്ന പേരിൽ അറിയപ്പെടുന്നു. ആ സ്ഥലപ്പേരുകളെല്ലാം നിലനിർത്തിയതുകൊണ്ട് കൂടുതൽ വിശ്വസനീയത വന്നു, വലിയ തന്ത്രം വരുന്നത്. അവിടെ ഇന്നും വിശ്വസിക്കുന്നുണ്ട് ആളുകൾ അവിടെ. അങ്ങനെ ആ സ്ഥലം ഇപ്പോഴും ഉണ്ട് അവിടെ. യേശുവിനെ അഴിച്ച സ്ഥലം അവിടെയുണ്ട്, ഗാഗുൽത്ത അവിടെയുണ്ട്, ഇവിടെയുണ്ട്, ഇതെല്ലാം പറഞ്ഞ ഒരു ആ സ്ഥലപ്പേരുകൾ വലിയൊരു പ്ലസ് പോയിന്റ് ആയിരുന്നു അതിനകത്ത്, ആ വിശ്വാസ്യത വരുത്താൻ വേണ്ടിയിട്ട്. ഏതായാലും മത്തായി ഒക്കെ 70 എഴുതി തന്നെ അങ്ങ് പറയാം. മത്തായി എന്നല്ല, മത്തായി അറിഞ്ഞിട്ട് പിന്നെ അവരില്ല. പി ഇയാൾ എഴുതി കൂലിക്കെഴുതി കുറെ പേരെ കൊണ്ട് എഴുതിച്ച് യേശുവിനെ കാണാത്ത ലൂക്കോസും മാർക്കും ഒക്കെ ഭാവനയെന്ന് എഴുതി പത്രോസിന്റെ ശിഷ്യം പറഞ്ഞു കൊടുത്തതാണ്. ലൂക്കോസ് ഡോക്ടറായിരുന്നു, ഇവർക്കൊക്കെ ബിരുദങ്ങളൊക്കെ കൊടുത്തു. ഏതായാലും ഇതിലൊക്കെ തമാശ എന്താണെന്ന് വെച്ചാല് പൗലോസ് എന്ന് പറഞ്ഞ ഫ്രോഡ് അപ്പസ്റ്റോൾ, അയാൾ വളരെ ബുദ്ധിശാലിയായിരുന്നു, എപ്പിലെപ്സി പേഷ്യന്റ് ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്തോ ആവട്ടെ, അയാള് യേശുവിന്റെ സുവിശേഷങ്ങളെ പറ്റി ഒരു വാക്ക് പോലും അയാളെ ലേഖനങ്ങളിൽ പറഞ്ഞിട്ടില്ല. യേശുവിനെ പറ്റി യാതൊരു യേശുവിന്റെ സുവിശേഷങ്ങളോ വചനങ്ങളെ പറ്റിയോ ഒരു കാര്യമാണ് പറഞ്ഞത്. യേശു മരിച്ചു, 3-ാം നാൾ ഉയർത്തു, അത് മാത്രമായിരുന്നു അയാളുടെ. പിന്നെ അങ്ങനെ ഉയർപ്പിച്ച യേശു മതിയായിരുന്നു അന്നത്തെ ആളുകൾക്ക്. അപ്പൊ ഈ പിന്നെ കോൺസ്റ്റന്റിൻ ചക്രവർത്തിക്ക് വേണ്ടി ജെറോം ബൈബിൾ എഴുതി, ആ ബൈബിളിനെ അംഗീകരിച്ചു. അവര് നിക്കിയായാലും സൂനദോസ് വിളിച്ചൊരു വിശ്വാസ പ്രമാണം അങ്ങ് എഴുതി വെച്ചു ചക്രവർത്തിക്ക് വേണ്ടി. പന്തിയോസ് പീലാത്തോസിന്റെ നാളുകളിൽ പീഡിപ്പെട്ട്, കുരിശി തിരക്കപ്പെട്ട്, മരിച്ചടക്കപ്പെട്ട്, 3-ാം നാൾ ഉയർത്ത് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചുയർപ്പിച്ചു എന്നൊക്കെ പറഞ്ഞൊരു വിശ്വാസ പ്രമാണം. ഇനി ഞങ്ങളെ സത്യക്രിസ്ത്യാനികളെല്ലാം ഏറ്റുചൊല്ലുന്ന പ്രാർത്ഥന അത് അതിനകത്ത് അർത്ഥശൂന്യതയെ പറ്റി. പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരെ ഉയർപ്പിച്ചു, യേശു എന്തുവാ മരിച്ചിട്ട് പാതാളത്തിൽ പോകുന്ന, പാതാളം എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസം അനുസരിച്ച്
ഈ പറഞ്ഞ തിന്മയുടെ കേന്ദ്രമല്ലേ, ദുഷ്ടന്മാരെ ഇറക്കുന്നില്ല, അവിടെ നിന്ന് ഇറങ്ങിയത് മരിച്ചവരെ മുഴുവൻ മുഴുവൻ ഉയർപ്പിക്കുകയും ചെയ്തു. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇവരെഴുതി കൊടുത്തിട്ടിടണം. ചക്രവർത്തി പറഞ്ഞു, എല്ലാവരും പ്രാർത്ഥിച്ചു, വിശ്വസിച്ചു, എതിർക്കാൻ പറ്റില്ല, ഞങ്ങളുടെ വിശ്വാസം പറയണം. അതാണ് എന്ത് വിവരം കേട്ടൊരു കാര്യമാണ്. അത് പിന്നെ വേറൊരു പ്രശ്നവും കൂടെ ഉണ്ട്. ഞങ്ങളുടെയൊക്കെ കുട്ടികളെ 3 വയസ്സ് മുതൽ ക്യാച്ച് ദം എങ്ങനെ ഇങ്ങനെ പറയാറില്ല, 3 വയസ്സ് മുതൽ സൺഡേ സ്കൂൾ, വീട്ടിലെ ആവശ്യത്തിനുള്ളതുണ്ട്, കണ്ടീഷൻ കണ്ട് അത് കൂടാതെ അങ്ങോട്ട് വിടും. എന്നിട്ട് ഈ പറഞ്ഞ വൈദികർ, ഈ പറഞ്ഞ വൈദികന്മാർ ഇവരുടെ മനസ്സിലേക്ക് ഈ പേവിഷം കുത്തിവെക്കുന്നത്. യേശു മരിച്ചു, കന്യക ഗർഭം ധരിച്ചു, പിന്നെ അവരോട് പറയുന്നത് എൻ്റെ കൂടെ എപ്പോഴും കാവൽ മാലാഖയുണ്ട്, നീ അങ്ങനെയാണ് ഇങ്ങനെയാണ്, ആ പാപം ചെയ്യരുത്, ഈ പാപം ചെയ്യരുത്, നീ പാപിയാണ്, നിന്റെ അമ്മ നിന്നെ പാപത്തിലാണ് ഗർഭം ധരിച്ചത്, പാപത്തിലാണ് ഗർഭത്തിൽ വന്നത്, പാപത്തിലാണ് നിന്നെ പ്രസവിച്ചത്, നിന്നെ ഈ പ്രസവിച്ച സാത്താന്റെ കുഞ്ഞായിട്ടാണ്, സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഞാനൊക്കെ പഠിപ്പിച്ചിട്ടുള്ളതാ, നീ സാത്താന്റെ കുട്ടിയായിട്ട് ജനിച്ചത്, മാമോദീസായിലൂടെയാണ് നിന്നെ ഞങ്ങൾ ദൈവത്തിന്റെ കുട്ടിയാക്കി മാറ്റിയെടുത്തത്. അതുവരെ സാത്താന്റെ കുഞ്ഞാണ്, മാമോദീസ മങ്ങാത്തവരൊക്കെ സാത്താന്റെ കുട്ടികളാണ്. അതുകൊണ്ട് പണ്ട് കത്തോലിക്ക സമയം എന്ത് ചെയ്യുന്നറിയോ, ലിംബോ എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടാക്കി. ഈ ലിംബോയില് ഈ മാമോദീസ സ്വീകരിക്കാത്ത ഇന്ന് ജനിച്ചവര്, ഗർഭത്തിൽ മരിച്ചവര്, നല്ലവരായിട്ട് ജീവിച്ച് മരിച്ചവര്, അവരെ ഒന്നും നരകത്തിൽ വിടാൻ പറ്റില്ല. നരകത്തിൽ പോണേ കുറ്റം എന്തെങ്കിലും ചെയ്യണ്ടേ, ഒരു ക്രിമിനൽ പശ്ചാത്തലം വേണ്ടേ? ആ ക്രിമിനൽ പശ്ചാത്തലം ഇല്ലാത്തവർ നരകത്തിൽ അഡ്മിഷൻ കിട്ടിയല്ല. പിന്നെ സ്വർഗത്തിലും പോകാൻ പറ്റില്ല, ജ്ഞാനസ്നാനം മാമോദീസ സ്വീകരിച്ചിട്ടില്ല. അപ്പൊ ഇവരെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അന്ന് കണ്ടുപിടിച്ചു ലിംബോ, ശൂന്യതയുടെ സ്ഥലം എന്ന് ഏതാണ്ടൊക്കെ അർത്ഥാവിന്റെ ലത്തിമാക്കാണെന്ന് തോന്നുന്നു. ലിംബോ എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടാക്കി. അപ്പൊ അവിടെയാണ് ഈ പറഞ്ഞ തെറ്റ് ചെയ്യാത്ത ശിശുക്കളെയും നന്നായി ജീവിച്ചവരെയും, മഹാത്മാഗാന്ധിയൊക്കെ എവിടെയാണ്, മാമോദീസ മുങ്ങിയിട്ടില്ല. അതുപോലെ ഈ യേശുവിന്റെ അമ്മ, അമ്മയെ പിന്നെ ഉടലോടെ സ്വർഗത്തിലേക്ക് കൊണ്ട്, അമ്മയുടെ സുന്ദരിയായിരുന്നുണ്ട്, ആ ശരീരം ദൈവങ്ങൾക്ക് വേണമായിരുന്നു. ഏതായാലും ഇവരിങ്ങനെ ലിംബോ ഉണ്ടാക്കി, ലിംബോ ഉണ്ടാക്കി ആളുകൾ അവിടെ കിടക്കുകയാണ്, നിങ്ങളൊക്കെ ഇത് കഴിഞ്ഞതിന് ശേഷം. ഏതായാലും ഇവര് ഇങ്ങനെ ലിംബോ ഉണ്ടാക്കി, ലിംബോ ഒക്കെ ഉണ്ടാക്കി വലിയ കുഴപ്പമില്ലാതിരിക്കുന്ന സമയത്താണ് ഞങ്ങൾക്ക് ഇവിടെ വത്തിക്കാനുള്ള ഈ പറഞ്ഞ സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക പുതുക്കി പണിയണം, അതിന് പണം വേണം. അതിന് പണം ഉണ്ടാക്കാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. 1445 അലക്സാണ്ടർ സിക്സ് എന്ന് പറഞ്ഞ പോപ്പ് റോമിലേക്കുള്ള എല്ലാ ഇറ്റലിയിലെ മുഴുവൻ വൈശാലയങ്ങൾക്ക് ലൈസൻസ് കൊടുത്തു, ഫീസ് വെച്ചു, 30,000 സ്വർണ്ണ നാണയങ്ങൾ ഓരോ വർഷവും വത്തിക്കാന്റെ ഖജനാവ് വരുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ചുകൂടെ തോന്നി, ഇയാൾക്ക് തോന്നി എന്തിനാ ഇവിടെ ഉച്ചയ്ക്ക് കന്യാസ്ത്രീ മഠങ്ങളുണ്ടല്ലോ, എല്ലാ കോൺവെന്റുകളും ബ്രോത്തലേഴ്സ് ആക്കി മാറ്റി, പണം ഉണ്ടാക്കി. ഇങ്ങനെയൊക്കെ ഒരുപാട് നല്ല ചരിത്രങ്ങളാണ് ഞങ്ങൾക്ക്. വിശ്വാസവും വിശ്വാസ സത്യങ്ങളും ഒക്കെ ആയിട്ട് കത്തോലിക്സ് അപ്പൊ ഇവരുടെ കൊണ്ട് ബൈബിൾ എഴുതിച്ച് മത്തായി എഴുതിയപ്പോഴേ ഇങ്ങനെയാണ് സംഭവിച്ചത്, യേശു അങ്ങനെയാണ്, മത്തായി പറഞ്ഞതിന് ഘടകവിരുദ്ധമായിട്ട് മാർക്കോസ് എഴുതി വെച്ചു. യേശു പറയുന്നുണ്ട്, കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഞാൻ ഇവിടെ സമാധാനം കൊണ്ടല്ല വന്നിരിക്കുന്നത്, ഞാൻ ഇവിടെ വാളും കൊണ്ടാണ് വന്നിരിക്കുന്നത്. അമ്മയും മക്കളെയും ഭാര്യയും ഭർത്താവിനെയും മക്കളെയും അച്ഛനെയും നിങ്ങളെ തമ്മിലടിപ്പിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്, ഞാൻ സമാധാനത്തിന്റെ വാഹകനൊന്നും അല്ല. പിന്നെ ഒരിക്കൽ പറഞ്ഞ് എല്ലാവരും സ്വർഗരാജ്യം വേണമെന്നാണ്, സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിധേയനായിക്കൊണ്ടിരിക്കുകയാണെന്ന് യേശു പറഞ്ഞാ പറയുന്നത്. കാരണം ഇത് കാലാകാലങ്ങളിൽ ഇവര് എഴുതി ചേർത്തതാണ്. ഇവരുടെ അധികാരം നിലനിർത്താൻ വേണ്ടി ബൈബിളിന് ഒരുപാട് ആൾക്കാർ അറ്റാവശ്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ സൺഡേ സ്കൂൾ അല്ലെ മതപാഠശാലകൾ, സെമറ്റിക് മതങ്ങളുടെ ഒരു പ്രത്യേകതയാണ്, ഇസ്ലാം മതത്തിലും മദ്രസകൾ, ഇവരെ ഈ പേവിഷം ഇവരുടെ തലച്ചോറിലേക്ക് കൊടുക്കണം, അതിൽ നിന്ന് മോചനമില്ല. പേവിഷം പേപ്പെട്ട് വിഷത്തിന് ചികിത്സയില്ലെന്ന് പറഞ്ഞാൽ ഇത് ബാധിച്ചു കഴിഞ്ഞാൽ ഒരു ചികിത്സയില്ല, ഒരു കാരണവശാലും അതിനകത്ത് മോചനം പ്രാപിക്കില്ല, രക്ഷപ്പെടുകയില്ല. അതാണ് ഈ കൊച്ചുകുട്ടികളുടെ മനസ്സിൽ കൊടുക്കുന്നത്. അതിൽ നിന്ന് മോചനം പ്രാപിക്കണമെങ്കിൽ ചില ഭാഗ്യം ചെയ്തവർക്കൊക്കെ അതിന് മോചനം കിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. മദ്രസകൾ, ഈ ലോകത്തിലുണ്ടാകുന്ന എല്ലാ യുദ്ധങ്ങൾക്കും എല്ലാ കൊലപാതകങ്ങൾക്കും എല്ലാ ഭീകരപ്രവർത്തനങ്ങൾക്കും കാരണം സൺഡേ സ്കൂളുകളാണ്, സൺഡേ സ്കൂളിലെ ഈ മതപഠനശാലകളാണ്. ഇത് നിരോധിക്കാതെ ഈ ലോകം രക്ഷപ്പെടുകയല്ല. മതപാഠശാലകൾ നിരോധിക്കപ്പെടണം, മതപഠനം നിരോധിക്കണം. കുട്ടിയുടെ തലച്ചോറ് ഒന്ന് ഉറച്ചോട്ടെ, 8, 10, 12 ദിവസം വയസ്സാകുമ്പോൾ അവന് സാമാന്യ ബുദ്ധിയൊക്കെ ഒന്ന് ഉറച്ചു കഴിയുമ്പോൾ അവന് തിരഞ്ഞെടുക്കാൻ, അവന് ചോദ്യം ചോദിക്കാനുള്ള പ്രായമാകുമ്പോൾ, പ്രാപ്തിയാകും വേണം. അവനൊരു വെണ്ടത്തരം പറഞ്ഞാൽ അതെങ്ങനെയാ അങ്ങനെ സംഭവിക്കുന്നത്? ആബേൽ, കായൻ ആബേലിനെ കൊന്നു, ആദ് ഔവായും കായനും മാത്രം ലോകത്തുള്ളൂ, പിന്നെ എങ്ങനെയാണ് പിള്ളേരുണ്ടായത്, ആ കായനെവിടെ പോയത്, ഇങ്ങനെ പിള്ളേർ ചോദിക്കുന്നുണ്ട്. അതെങ്ങനെയാ അങ്ങനെ സംഭവിക്കുന്നത്, 3 പേരല്ലേ ലോകത്തുള്ളൂ? ഇങ്ങനെ ചോദ്യം ചോദിക്കരുത്, ചോദിക്കാതെ എന്നിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവന്മാർ, ഞങ്ങൾ പറയുന്നത് അങ്ങ് വിശ്വസിച്ചുള്ളൂ. ഇങ്ങനെ വിശ്വസിപ്പിച്ച് അന്ധകാരത്തിൽ ഈ പേവേഷം കയറ്റി വിടുകയാണ്. അവരുടെ മനസ്സിൽ നിന്ന് അത് മാറ്റാതെ ഈ ലോകം രക്ഷപ്പെടുകയില്ല, നമുക്ക് ഇവിടെ നിന്ന് ഒരു മോചനം ഉണ്ടാവില്ല, നമ്മുടെ ഭാവി തലമുറയുടെ ഭാവി ഇരുളടഞ്ഞായിരിക്കും. ISന്റെ ഭീകരപ്രവർത്തനം കൂടുതലാണ്, അഫ്ഗാനിസ്ഥാനിൽ നമ്മൾ കാണുന്നുണ്ട്. ഇവരെ എന്തുകൊണ്ട് ലോകം ഇത്രയേറെ 21-ാം നൂറ്റാണ്ടിൽ ഇത്രയേറെ ലോകം പുരോഗമിച്ചിട്ടും
സാംസ്കാരിക രംഗത്ത് ശാസന രംഗത്ത് മനുഷ്യൻ ഇത്രയേറെ അഭിവൃദ്ധി പ്രാപിച്ചിട്ടും എന്തുകൊണ്ട് ഈ മത ഭീകരവാദികളുടെ ഉള്ളിലേക്ക് അല്പം പോലും വെളിച്ചം കടന്നിട്ടില്ല? കാരണം ഇവരെ ഇങ്ങനെയാണ് കണ്ടീഷൻ ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ സെമിനാരികളിൽ വൈദികരെ ഇത് തന്നെയാണ് കണ്ടീഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ പറഞ്ഞ പുരോഹിതന്മാരുടെ ആവശ്യത്തിന് വേണ്ടി പഴയ കാലത്ത് വെച്ചിരുന്ന ദേവദാസികളുടെ അവസ്ഥയിലേക്ക് നമ്മുടെ കന്യാസ്ത്രീകളെ വെച്ചിരിക്കുന്നു, വെച്ച് പോറ്റുന്നു. വെരലിൻ ബെൽറ്റുകൾ എന്നും ഉണ്ടായിരുന്നു പഴയ നിയമത്തിൽ, ഞാനത് പറഞ്ഞു കഴിഞ്ഞതാണ്. ഗോവയിലെ ഈ പറഞ്ഞ പോലെ ഫ്രാൻസിസ് സേവിയർ ഞങ്ങളുടെ ഒരു വലിയ വിഷയത്തിനാണ് കേട്ടോ, 1500 വർഷമായിട്ടും ബോഡി അഴുകിയിട്ടില്ലെന്നാ പറയുന്നത്. പണ്ട് നമ്മുടെ നാട്ടിൽ ഒരു നാടൻ ചൊല്ലം ഉണ്ടായിരുന്നു കേട്ടോ, നീ ഒന്നും ചത്താൽ അഴുകയല്ലാന്ന്. എന്താ അങ്ങനെ അഴിക്കാതെ വെച്ചിട്ടുണ്ട്. എട്ടോ പത്തോ 12 വർഷം ഇടയ്ക്ക് അത് ഡിസ്പ്ലേ ചെയ്യും, ഒരുപാട് പണവും വരുന്നുണ്ട്. ആ മനുഷ്യൻ ഇവിടെ കോറമണ്ഡൽ പ്രദേശം ബ്രിട്ടീഷുകാരോട് വന്ന് മതപരിവർത്തനത്തിന് വേണ്ടി ഓടി നടന്ന് അവിടെ ഉള്ളവരെല്ലാം പാവപ്പെട്ടവരും മീൻപിടുത്തക്കാരെയും മീൻപിടുത്തക്കാത്ത പട്ടിണിപ്പാവങ്ങളെ എല്ലാം കൂട്ടി അത്യാവശ്യം തുണി കഷ്ണങ്ങളും ഒക്കെ കൊടുത്ത് അവരെ കൺവിൻസ് ചെയ്ത് ദൈവത്തെ പറ്റിയൊക്കെ പറഞ്ഞ് വിവരമില്ലാത്ത ആളുകളൊക്കെ ഇയാളുടെ കൂടെ കൂടി, എന്നിട്ട് അവിടെ അവരാരാധിച്ചിരുന്ന അമ്പലങ്ങളിൽ തകർത്തു, ആ വിഗ്രഹങ്ങളുടെ മുകളിൽ മലമൂത്ര വിസർജനം ചെയ്യിച്ചു. ഇങ്ങനെയെല്ലാം ചെയ്യിച്ച് അയാൾ അവിടെ ഒരു വല്ലാത്തൊരു യാത്ര നടത്തി കോറമണ്ഡൽ മൈലാപ്പൂർ വരെ. ആ പ്രദേശത്തുള്ളവരെയൊക്കെ അറിയാമോ, കാരണം അവർ ഡൗൺ റോഡനായിരുന്നു, അവർ അവഗണിക്കപ്പെട്ടവരായിരുന്നു, അവർ തീ പിന്നെ അവർക്ക് സവർണ്ണനടുത്തോ പരിസരത്തോ പോകാൻ പറ്റില്ലായിരുന്നു. അങ്ങനെയുള്ളവർ ഒരു മോചനം പ്രതീക്ഷിച്ച് അതിലേക്ക് പോയി, എന്തോ ആട്ടെ വിജയിച്ചു അയാൾ. അപ്പൊ ഈ ബൈബിളിൽ യേശു പറഞ്ഞതായിട്ട് പറയപ്പെടുന്നുണ്ട്, ഒരു പാവപ്പെട്ട സ്ത്രീ രക്തസ്രാവത്തെ അരാജായിട്ട് കുട്ടിക്ക് അസുഖമായിട്ട് ഒരു സ്ത്രീ വരുന്നു. സ്ത്രീ വരുന്ന യേശുവിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എൻ്റെ മോള് എന്നെ രക്ഷിക്കണം. അപ്പൊ യേശു വ്യക്തമായിട്ട് പറയുന്നത് ഇസ്രായേലിലെ ചിതറിപ്പോയ കുഞ്ഞാടുകളുടെ അടുത്തേക്കാണ് ഞാൻ വന്നിരിക്കുന്നത്, മറ്റുള്ളവർക്ക് വേണ്ടിയല്ല. ഞാൻ മക്കൾക്കുള്ളത് ആരും നായക്കൾക്ക് എറിഞ്ഞു കൊടുക്കാറില്ല. ഇവള് മറുപടി പറയുന്നുണ്ട്, യജമാനന്റെ മേശപ്പുറത്ത് നിന്ന് എച്ചിൽ കഷ്ണങ്ങളും കൊണ്ട് മനുഷ്യർ ജീവിക്കാറുണ്ടല്ലോ. ഏതായാലും യേശു വന്നത് യഹൂദ ഗോത്രത്തിലെ ഒരു വിഭാഗം ആളുകൾക്ക് വേണ്ടി മാത്രം, ഒരു ഗോത്രത്തിന് വേണ്ടി മാത്രം വന്ന മനുഷ്യൻ. ഇന്റർനാഷണലായി പിന്നീട് അത് ഗോഡ്സിന്റെ ചക്രവർത്തിയൊക്കെ വന്നതിന് ശേഷം വളരെ തന്ത്രപൂർവ്വം അങ്ങനെയൊക്കെ എടുത്തു. അതുപോലെ ഞാൻ ആദ്യം സൂചിപ്പിച്ചത് യേശു വന്നു, ഞാന് വാളുകൊണ്ടാണ് വന്നത്, വിപ്ലവം എതക്കാനാണ് വന്നത്, സ്വർഗരാജ്യത്തിലും ആരും അങ്ങനെ പോകാൻ പറ്റില്ല, അവിടെ ബലപ്രയോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇതൊക്കെ യേശു പറഞ്ഞെന്ന് ഞാനും പറഞ്ഞായിട്ട് വരുന്നുണ്ട്. എന്നിട്ടും യേശു പറയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇവരെ സൗകര്യത്തിന് വേണ്ടി കൂട്ടിച്ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കയറി കഥകളടച്ച് രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കണം, അമിതമായ ഭാഷണം അരുത്, ഉറക്കത്തിൽ ഒച്ചത്തിൽ സംസാരിക്കരുത്, ദൈവം നിനക്ക് പ്രതിഫലം തരുമെന്ന് യേശു പറഞ്ഞു. ഇന്ന് നമ്മുടെ പള്ളികളിൽ ഇവിടെയൊക്കെ നടക്കുന്ന അങ്ങനെയുള്ള പ്രാർത്ഥനയാണോ? യേശു പഠിപ്പിച്ചതുപോലെ ഇത് യേശു പറഞ്ഞതനുസരിച്ചാ പോകുന്നെങ്കിൽ അങ്ങനെ വേണ്ട പോകാൻ, കഥകടച്ച് രഹസ്യമായിട്ട് വേണ്ട പ്രാർത്ഥിക്കാൻ. അതുപോലെ തന്നെ യേശുവിനെ ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്തെന്ന് പറഞ്ഞ് ഒരുപാട് കൊട്ടി ഘോഷിച്ചിട്ടുണ്ട്. ഇപ്പൊ ശിഷ്യന്മാർ പലരും ഈ പറഞ്ഞ പല രീതിയിൽ എഴുതിയിട്ടുണ്ട്. യേശു പോകുമ്പോഴും അത്തിമരം കണ്ടു, പഴമുള്ളത് ഓർത്ത് പോയി, അത്തിമരത്തെ ഏല മാത്രമാണ് കിട്ടിയില്ല, ശവിച്ചു അന്നേരം കരിഞ്ഞു പോയിന്ന് മത്തായി പറയുന്നുണ്ട്, ലൂക്കും പറയുന്നുണ്ട്. അത് ഫലമുണ്ടാകുന്ന സമയമായിരുന്നില്ല ഒന്ന്. യേശു വേറൊരിടത്തോട് വരുമ്പോൾ ഈ അത്ഭുതങ്ങളൊന്നും യേശു ചെയ്തതോ സങ്കല്പിച്ചതോ അല്ല, ഇവർ പിൽക്കാലത്ത് എഴുതിയപ്പോൾ കൂട്ടിച്ചേർത്ത ഉപജാപ കഥകളാണ്. അല്ലാതെ ഇത് ഇങ്ങനെയൊക്കെ യേശു പോകും, ഒരു പ്രദേശത്തോട് വരുമ്പോഴും കുറേ പിശാചി ബാധരെ കണ്ടു, പിശാചി ബാധിച്ച മനുഷ്യരെ കണ്ടു, അവർ പറഞ്ഞു ഞങ്ങളുടെ ഏരിയയായി കിടന്ന് ഔട്ട് ഓഫ് ബൗണ്ടി കയറി നീ ഞങ്ങളെ ഉപദ്രവിക്കരുത്, ഇല്ല നീ ഇവിടെ നിന്നെ ഒഴിവാക്കിയേ ഞാൻ പോകുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു എന്നാൽ ഞങ്ങളെ പന്നിക്കൂട്ടത്തിലേക്ക് വിടണമെന്ന് പറഞ്ഞു. ഈ പിശാചിക്കളെല്ലാം യേശു പന്നിക്കൂട്ടത്തിൽ വിട്ട് കുത്തനെയുള്ള കുന്നിൽ ചോടി ചോടി ചെന്ന് അത് കടണിച്ചാടി ചത്തുന്ന വേറെ രൂപമാണ്. ഇങ്ങനെ യേശു ചെയ്യാത്തതോ യേശു മനസ്സിൽ പോലും സങ്കല്പിക്കാത്ത ഒരുപാട് വിട്ടിത്തരങ്ങൾ ആനമണ്ടത്തരങ്ങൾ ഇവർ കൂട്ടിച്ചേർത്തു. യേശുവിനെ ദൈവമാക്കേണ്ടിയിരുന്നു, ദൈവമാക്കാൻ വേണ്ടിയിട്ട് എഴുതി വന്നപ്പോഴേ ഇവർ യേശുവിനെ ഇവിടേക്ക് കൊണ്ടുപോകുന്നു, ഗാഗുൽത്തയിലേക്ക്, കുരിശിന്റെ വഴി എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇപ്പോൾ നടത്താറുണ്ട്. ഗാഗുൽത്തയിലേക്ക് പോകുന്ന വഴിക്ക് യേശുവിന് അനുസാവനം ഞാൻ ആദ്യം പറഞ്ഞല്ലോ, യേശുവിന്റെ കൂടെ ഏറ്റവും കൂടുതലുണ്ടായിരുന്ന സ്ത്രീകളാണ്, പുരുഷന്മാരെ അപേക്ഷിച്ച് വളരെ കൂടുതൽ സ്ത്രീകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. എല്ലാ കാലത്തും യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്നു. ഈ സ്ത്രീകളെല്ലാവരും യേശുവിനെ അനുസാവനം ചെയ്തു രാഹുൽത്തവരെ പോയി. രാഹുൽത്ത ഒരുപാട് നീണ്ട കയറ്റമുള്ള മലയൊന്നുമില്ല, ആകപ്പാടി സമുദ്രത്തിൽ നിന്ന് 1500 മീറ്ററേ ഉള്ളൂ, വളരെ കുറഞ്ഞു. രാഹുൽത്ത അവിടെ സാധാരണ രീതിയിൽ റോമാക്കാർക്കെതിരായ വിപ്ലവകാരികളെ കുരിശെ തറച്ച് കൊല്ലാൻ ഉപയോഗിക്കുന്ന ഒരു കശാപ്പ് ശാലയായിരുന്നത്. അവിടെ കുരിശെ തറയ്ക്കുന്നു, ആ കുരിശെ കിടന്ന് ശവം കഴുകന്മാരും ഈ പറഞ്ഞ സ്കാവഞ്ചർ പക്ഷികളൊക്കെ കണ്ണും മൂക്കും ചെവിയെല്ലാം കൊത്തിപ്പറിച്ച് തിന്ന് വികൃതമായിട്ട് കിടന്ന അസ്ഥികൾ കൊഴിഞ്ഞ് താഴെ വീഴുകയുള്ളൂ. അവിടെ നിന്ന് ആരും കൊണ്ട് സംസ്കരിച്ചിട്ടൊന്നുമില്ല. യേശുവിനെ പിന്നെ ഞങ്ങൾ അവിടെ സംസ്കരിക്കുകയും ചെയ്തു, കരിശ തറയ്ക്കുന്നത്. ഒന്ന്, രണ്ടാമത് ആ ഗാഗുൽത്ത എന്ന് പറയുന്ന സ്ഥലം സ്ത്രീകൾക്ക് ഔട്ട് ഓഫ് ബൗണ്ടായിരുന്നു, ചരിത്രത്തിലെല്ലാ ചരിത്ര രേഖകളിലും ഉണ്ട്. കാരണം കുരിശെ തറയ്ക്കുന്നവരെ പൂർണ്ണ നഗ്നരായിട്ടാണ് കുരിശെ തറയ്ക്കുക. അതുകൊണ്ട് ഈ മൂന്ന് ശിഷ്യന്മാരും പറഞ്ഞിട്ടുണ്ട് ദൂരെ മാറി സ്ത്രീകൾ നിൽക്കുന്നുണ്ടായിരുന്നു,
ഔട്ടോപ്പൗണ്ടിന് പുറത്ത് ഒരുപാട് സ്ത്രീകളുണ്ടായിരുന്നു, സ്ത്രീകളായിരുന്നു കൂടുതൽ. പെണ്ണുങ്ങൾ, പുരുഷന്മാരെ, ആണുങ്ങളെല്ലാം ഒളിച്ചോടിയല്ലോ. യേശുവിനെ പിടിച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരൊക്കെ പമ്പ കടന്നു, കാരണം അവരെ കിട്ടിയാലും കുരിശ് തറയ്ക്കുന്നുള്ള ഉറപ്പായിരുന്നു. ഒരു ശിഷ്യന്റെ പൊടി പോലും ആ പ്രദേശത്തൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഈ ദൂരെ മാറി സ്ത്രീകൾ നിൽക്കുന്നുണ്ടായിരുന്നു. ആ സ്ത്രീകളുടെ പേര് പറയുന്നിടത്ത് യേശുവിന്റെ അമ്മയായ മറിയത്തിന്റെ പേര് പറഞ്ഞിട്ടില്ല. യേശുവിന്റെ അമ്മയായ മറിയ കൂടെ ഉണ്ടായിരുന്നു, തീർച്ചയായിട്ടും ആ പേര് ആദ്യം വരുമായിരുന്നു. യേശുവിന്റെ അമ്മയായ മറിയത്തിന് തന്നെ പ്രാധാന്യമുണ്ട്. പിന്നീട് ആറാം നൂറ്റാണ്ടിൽ ഒരു സുവിശേഷം എഴുതി കിട്ടും, യോഹന്നാന്റെ സുവിശേഷം എന്ന് പറഞ്ഞാൽ ആറാം നൂറ്റാണ്ട് എഴുതിയ 110 എഴുതിയവർ പറയുമെങ്കിലും അതിന് ഭാഷയും എല്ലാ വ്യത്യാസമുണ്ട്. അതിനകത്ത് പറഞ്ഞിട്ട് ആദിയിൽ വചനം ഉണ്ടായിരുന്നു. വചനം എന്ന് പറയുന്നൊരു ലോഗോസ് എന്ന് പറഞ്ഞ ഗ്രീക്ക് വാക്കിനെ വികൃതമായിട്ട് തർജ്ജമ ചെയ്തതാണ്. ലോഗോസ് വചനമല്ല, വചനം മാത്രമല്ല, വചനം എന്ന് വേണേല്ല ശരിയായ അർത്ഥമല്ല. ഡിവൈൻ വിസ്ഡമെന്നോ ഒരുപാട് അർത്ഥങ്ങളുണ്ട്, അതിന് ശരിയായ അർത്ഥം ഇതുവരെ എനിക്കും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഏതായാലും ആ ഗംഭീരമായ തുടക്കത്തോടെ എഴുതിയ ബൈബിളില് കുരിശിന്റെ ചുവട്ടില് മഗ്ദലന മറിയം, സെബദിയുടെ ഒരു ഇവര്, പിന്നെ മറ്റേ മറിയം, ഇങ്ങനെ 3-4 സ്ത്രീകൾ അവിടെ നിൽക്കുന്നത് യേശു കുരിശെ കടന്നുകൊണ്ട് കാണുന്നു. യേശു കുരിശെ കടന്നുകൊണ്ട് പറയുന്നു, സ്ത്രീയെ, അമ്മയെ ചൂണ്ടി പറഞ്ഞു. യേശു ഒരിക്കലും അമ്മയെന്ന് വിളിച്ചിട്ടില്ല, ഒരു അബദ്ധത്തിൽ പോലും യേശു അമ്മയെന്ന് വിളിച്ചിട്ടില്ല സ്ത്രീ. കാരണം സ്വാഭാവികമായിട്ടും പിഴച്ച പെറ്റ കുട്ടിയായിരുന്നുകൊണ്ട് അമ്മയെന്ന് വിളിക്കാൻ പുള്ളിക്ക് വെറുപ്പുണ്ടായി. അത് എന്നും എതിർപ്പായിരുന്നു. യേശു 12 വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി, 10-30 വയസ്സ് കഴിഞ്ഞാൽ തിരിച്ചു വരുന്നത്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമായി, സാമാന്യ വ്യക്തിക്ക് നിറയ്ക്കുന്ന കാര്യമാണ്. യേശു ഈ പറഞ്ഞ താഴെ നിൽക്കുന്ന അമ്മയെ കൊണ്ട്, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ, യോഹനാനെ ചൂണ്ടിക്കാണിച്ചോളിച്ച്. യോഹനാനോട് പറഞ്ഞു, മകനെ, ഇതാ നിന്റെ അമ്മ, ഏൽപ്പിച്ചു കൊടുത്തെന്നാ പറഞ്ഞു. കാരണം ഇവർക്കൊരു വെസ്റ്റേൺ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഈ സുവിശേഷം വരുമ്പോഴേ യോ ഈ മറിയത്തെ ഇനി ക്രിസ്തുമതത്തിലേക്ക് കൊണ്ടുവരണം, മറിയത്തെ ക്രിസ്തുമതം ഉപേക്ഷിച്ചതായിരുന്നു. മറിയത്തിന്റെ മിഷൻ തീർന്നല്ലോ പ്രസവം കഴിഞ്ഞതോടെ, പിന്നെ പുള്ളിയെ കൊണ്ട് ആവശ്യമില്ല, ദൈവത്തെ പ്രസവിക്കാന്നുള്ള ഒറ്റ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. പക്ഷെ ഇവര് പിന്നെ പ്ലാൻ ചെയ്തു, ഇത് നല്ലപോലെ ഓടിക്കാവുന്ന ഒരു സൂത്രമാണെന്ന് വിചാരിച്ച് മറിയത്തെ കൊണ്ടുവരണം. രണ്ടാമത് യോഹന്നാനെ, യോഹന്നാനെ പ്രാധാന്യം ഉറപ്പിക്കുകയും വേണം. അങ്ങനെ ഒരു സാങ്കല്പിക പശ്ചാത്തലം ഉണ്ടാക്കി. യേശുവിന്റെ അമ്മ മറിയ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ കൂടെ ഉണ്ടായിരുന്നതിനല്ല, അവർക്ക് അവിടെ പോകാനും പറ്റില്ല. ആരും ഉണ്ടായിരുന്നില്ല, യോഹന്നാനും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ഒരുപാട് കെട്ടുകഥകളെ സംബന്ധങ്ങൾ അതിനകത്ത് കൂട്ടിച്ചേർത്തു ഇവരുടെ വിശ്വാസം ഉറപ്പിക്കാൻ വേണ്ടി. അത് കഴിഞ്ഞിട്ടാണ് മറിയത്തെ സ്വർഗം ഉടനോടെ സ്വർഗത്തിൽ കൊണ്ടുവരുന്നത്. എന്നിട്ട് യേശു കൊണ്ട് അവിടെ സ്വർഗത്തിന്റെ രാജ്ഞിയായിട്ട് അഭിഷേകം ചെയ്തു. സ്വർഗത്തിന്റെ ഭരണം ഇപ്പം മറിയത്തിൻ്റെ ആണ് അവർ പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ആറ് സഹോദരന്മാരുണ്ടായിരുന്നൊക്കെ ചോദിച്ചപ്പോൾ ഒരു വലിയ പണ്ഡിതനായ ഒരു പുള്ളി പറയുന്നത്, യേശു സാക്ഷാൽ ദൈവം കിടന്ന ഗർഭപാത്രത്തിൽ വേറൊർക്കും കിടക്കാൻ പറ്റിയല്ല, അതുകൊണ്ട് ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ തന്നെയാണ്, വേറെ ആരും പ്രസവിച്ചിട്ടേ ഇല്ലെന്നാണ് പറയുന്നത്. പിന്നെ സഭ കണ്ടുപിടിച്ച് വേറെ ന്യായമുണ്ട്, ഇവരൊക്കെ കസിൻ പ്രദേശമാണെന്ന് പറഞ്ഞു. എങ്ങനെയാട്ടെ ഇവരിങ്ങനെ സമയത്തിന് സമയത്തിന് ബൈബിളിൽ അവന് ആവശ്യമുള്ളതുപോലെ അവർ കൂട്ടിച്ചേർത്തു, കൂട്ടിച്ചേർക്കലുകൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു അന്നും ഇന്നും എന്നും. ഒറിജിനൽ ബൈബിളും ഇതുമായിട്ട് യാതൊരു സാമ്യവും ഇല്ല. അന്ന് ജീവിച്ചെന്ന് അവകാശപ്പെടുന്ന യേശുവും ഇന്നത്തെ ക്രിസ്തുമതവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. യേശു എന്തൊക്കെ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അത് മാത്രമേ ഇന്ന് സഭ ചെയ്യുന്നുള്ളൂ. രണ്ടാമത്, യേശു സ്വന്തമായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. യേശുവിൻ്റെതെന്ന് പറഞ്ഞ് അവകാശപ്പെടുന്ന ഇതൊന്നും യേശുവിൻ്റെ വാചനങ്ങൾ മാത്രമായിരുന്നില്ല. യേശുവിനും 550-600 വർഷം മുമ്പ് ജീവിച്ച ശ്രീബുദ്ധൻ പറഞ്ഞ കാര്യങ്ങളാണ് ഇത്. സിദ്ധാർത്ഥൻ പറഞ്ഞ കാര്യങ്ങളാണിത്. ബലിയല്ല, കരുണയാണ് എനിക്ക് വേണ്ടത്, സിദ്ധാർത്ഥം പറഞ്ഞ കാര്യമാണ്. നീ പറഞ്ഞ ഈ പറഞ്ഞ കാര്യത്തിന് വേണ്ടി നിങ്ങൾ സംഘങ്ങൾ യാത്ര ചെയ്യുമ്പോഴേ നിന്റെ കയ്യിൽ ഒന്നും കരുതരുത്, അവിടെ ഉള്ളവർ നിന്നെ സംരക്ഷിക്കും, പരിപാലിക്കും. യേശു കൃത്യമായിട്ട് പറഞ്ഞു, നീ എൻ്റെ വചനം പ്രഘോഷണത്തിന് നടക്കുമ്പോൾ നീ വടി വേണമെങ്കിൽ കരുത്തിയോ, രണ്ട് ചോട്ടി ഡ്രസ്സ് പാടില്ല, അരപ്പട്ടില്ല, അര നാണയം പോലും പാടില്ല, അവിടെയുള്ള ആളുകൾ നിന്നെ സംരക്ഷിക്കും. ബുദ്ധനും പറഞ്ഞു, നീ ഇങ്ങനെ പോകാവൂ, വഴിയിൽ ഉപേക്ഷിക്കപ്പെടുന്ന വസ്ത്രങ്ങൾ എടുത്ത് ധരിച്ചോളൂ, ദാനം കിട്ടുന്നത് ഭക്ഷിച്ചോളൂ, മിച്ചം വന്നാലേ ഷെയർ ചെയ്യണം. ഇങ്ങനെ പറഞ്ഞ ബുദ്ധൻ, ബലിയല്ല കരുണയാണ് എനിക്ക് വേണ്ടതെന്ന് യേശു പറഞ്ഞു എന്നാണ് ഇവർ പറയുന്നത്. ബുദ്ധൻ എത്രയോ മുമ്പേ പറഞ്ഞതാണത്, ബലിയല്ല കരുണയാണ് എനിക്ക് വേണ്ടതെന്ന്. ഒരു താഴ്ന്ന ജാതിക്കാരി സ്ത്രീയോട് വെള്ളം ചോദിച്ചു ശ്രീബുദ്ധൻ, എനിക്ക് വെള്ളം തരൂ. ഇതുപോലെ തന്നെ യേശുവും പോകുന്നുണ്ട്, ചൊല്ലി ചോദിക്കുന്നുണ്ട്, എനിക്ക് വെള്ളം തരൂ. അയ്യോ, ഞാൻ ഈ താഴ്ന്ന ജാതിക്കാരി, ഞാനെങ്ങനെ നിനക്ക് വെള്ളം തരുന്നത്? ഇത് യേശു ആ വെള്ളം വാങ്ങി കൊടുക്കുന്നുണ്ട്. ഇത് കണ്ട ഈ ഉപകാരം തന്നെയാണ് ഇവിടെ വന്നത്. സൈമിൾട്ടേനിയസ്ലി ഒരുപക്ഷെ കോയിൻസൈഡൻസ് ഉണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ സമ്മതിച്ചാൽ പോലും, പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും എടുത്ത് നോക്കിയാൽ യേശുവിനെ ബുദ്ധന്റെ ഒരു 8 golden പാത്ത് എന്നും പറഞ്ഞൊരു ഏർപ്പാടുണ്ട്, ഒരു ഇതുണ്ട്. ഇങ്ങനെ സന്തുഷ്ടമായൊരു ജീവിതം, സന്തോഷകരമായ ജീവിതം നയിക്കാൻ എന്താ വേണ്ടത്, അതൊക്കെ വിട്ടു നിർത്തിയിട്ടുണ്ട്. യേശു പറഞ്ഞതിനകത്ത് ഇതൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ.
യേശു ഈ ബുദ്ധൻ പറഞ്ഞത് ഉപനിഷത്ത് വചനങ്ങളായിരുന്നു. സാധാരണക്കാർ മനസ്സിലാകുന്ന ഭാഷ അവർ വിളച്ചൊടിച്ച് തോന്നിയാസം കാണിച്ച് ഈ പറഞ്ഞ ചാതുർവർണ്ണിയൊക്കെ ചാതുർവർണ്ണി മായാസൃഷ്ടം എന്നൊക്കെ പറഞ്ഞ് ബ്രാഹ്മണർ എഴുതി ചേർത്തതിനെതിരായിട്ടാണ് വന്നത്. ആരും ജന്മം കൊണ്ട് ബ്രാഹ്മണനാകുന്നില്ലെന്നൊക്കെ പറഞ്ഞ് ബുദ്ധൻ പഠിപ്പിച്ചു. യേശുവും എല്ലാവർക്കും വേണ്ടി പറഞ്ഞു എന്ന് അവകാശപ്പെടുന്നത്. ഇവർ പറയുന്ന യേശുവാണെന്ന് അറിയില്ല. അത് ആരോ ഇതിപ്പോ റോമക്കാരുടെ കാലത്ത് അവിടെ റോമൻ വിപ്ലവം നയിച്ച കുറെ ആൾക്കാരുടെ ഒരു സംഘത്തിന്റെ ആരോ ആയിരുന്നു. അതിനെ മാന്തിയെടുത്ത് ജീവൻ വെപ്പിച്ചത് പൗലോസാണ്. പൗലോസിന്റെ താല്പര്യം സ്ത്രീകളെ വെറുക്കണം, സ്ത്രീകളെ ഒരു കാരണവശാലും. പൗലോസ് കൃത്യമായിട്ട് എഴുതി സ്ത്രീകളെ ശത്രുകൃത്തി സംസാരിക്കരുത്, താരം മറക്കാതെ പുറത്തിറങ്ങരുത്, സ്ത്രീകള് പാപം ചെയ്ത സ്ത്രീയാണ്, അതുകൊണ്ട് സ്ത്രീയെ നിയന്ത്രിക്കണമെന്നുള്ള പൗലോസിന്റെ ഉള്ളു. പിന്നെ പൗലോസ് എഴുതി എന്ന് അവകാശപ്പെടുന്നത് നാലോ അഞ്ചോ ലേഖനങ്ങൾ പൗലോസിൻ്റെതുള്ളൂ. പിൽക്കാലത്ത് സഭ സൗകര്യപൂർവ്വം എഴുതി ചേർത്താണ് ബാക്കിയൊക്കെ. ഈ ഫ്രാൻസിസ് സേവിയർ എന്ന് പറഞ്ഞ പുള്ളി ഗോവയിൽ ഇൻക്വിസിഷൻ നടത്താൻ വേണ്ടി ഏർപ്പാട് ലിസ്ബണിലേക്ക് എഴുതി. അവിടെയുള്ള ആളുകളൊക്കെ ക്രിസ്തുമതം സ്വീകരിക്കാൻ വിസമ്മതിക്കുന്നു. ഇൻക്വിസിഷൻ വരുന്ന ഇൻക്വിസിഷനെ പറഞ്ഞ 1215 അത് വളരെ ശക്തമായിട്ട് വന്നു. 1850 19 നൂറ്റാണ്ട് വരെ ഇൻക്വിസിഷൻ നിലവിലുണ്ടായിരുന്നു. അന്നിങ്ങനെ ഇവരൊന്നും സമ്മതിക്കുന്നില്ല. രണ്ടാമത് ഇവരൊക്കെ ഈ വിശ്വാസം സ്വീകരിച്ചെങ്കിൽ ഇവരുടെ പഴയ അമ്പലങ്ങൾ കാണുമ്പോൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നു, അമ്പലങ്ങൾ നശിപ്പിക്കണമെന്ന് പറഞ്ഞു. ഏതായാലും ഗോവയിൽ ലിസ്ബണിൽ നിന്ന് കൽപ്പന വന്നു. ഗോവ ബ്രിട്ടന്റെ പോർട്ടുഗീസിന്റെ ഭാഗമാണ്. അവിടെ ക്രിസ്ത്യാനികളല്ലാതെ വേറെ ആരും പാടില്ല, എല്ലാവരും ബൈ ഫോഴ്സ് ബൈ ക്രൂക്ക് ക്രിസ്ത്യാനിക്ക് ആക്കണം, അവിടെ ക്രിസ്ത്യാനി മാത്രം മതിയെന്ന് പറഞ്ഞു. ഇൻക്വിസിഷന് അനുവാദം കിട്ടി. അവര് കണക്കനുസരിച്ച് 57,200 പേരെ കൊന്നതായിട്ടാണ്, 59,200 പേരെ കൊന്നതായിട്ട് ചരിത്രമുണ്ട്. പക്ഷേ കത്തോലിക്ക സഭയുടെ ഇതിന്റെ ചരിത്രത്തില് നോബൽ പാറയ്ക്കൻ പറഞ്ഞതുപോലെ അല്ല, 16,582 പേരെ കൊന്നതായിട്ട് ഡിസ്ബണിലെ കണക്കിലുണ്ട്. കൊന്നത് മുഴുവൻ അവിടുത്തെ ഹിന്ദുക്കളെയായിരുന്നു, മുഴുവൻ ഹിന്ദുക്കളെയും, പ്രത്യേകിച്ച് കൊങ്ങണി ബ്രാഹ്മിൻസിനെ. അവർ വളരെ ഓർത്തഡോക്സ് ആയിരുന്നു. അത് വളരെ ക്രൂരമായ കൊലപാതകമായിരുന്നു. കൊച്ചുകുട്ടികളൊക്കെ കയ്യിലെടുത്തിട്ട് കൈയരി കാലരിയും കൈയരിയും ഇങ്ങനെ അരിഞ്ഞ് വീഴിക്കുള്ളൂ. ഇവർ കണ്ണടക്കാതിരിക്കാൻ വേണ്ടി കണ്ണിന് പോളകൾ വെട്ടിക്കളയും. ഇവർ നിന്ന് അങ്ങനെ ബലമായിട്ട് ഇൻക്വിസിഷൻ നേരത്തെ ക്രിസ്ത്യാനികളാക്കി, ക്രിസ്തുമതം സ്വീകരിച്ചു. കുറെ പേരൊക്കെ ആയിട്ടുണ്ടാകും, കുറെ പേര് ഓടിപ്പോന്നു. അവർ പിന്നെയും വന്നു. അവരുടെ യഹൂദന്മാരുടെ കാര്യം പറഞ്ഞല്ലേ, കാശ്മീരിൽ നിന്ന് ഗുജറാത്തി വന്നു, ഗുജറാത്തിൽ നിന്ന് ഗോവയിൽ വന്നു, ഗോവയിൽ നിന്ന് മംഗലാപുരത്ത് നിന്ന് വന്നു, മംഗലാപുരത്ത് നിന്ന് കേരളത്തിലേക്ക് വന്നു. എന്നിങ്ങനെ ഓടിക്കൊണ്ടിരിക്കാൻ വിധിക്കപ്പെട്ട ഒരു സമൂഹമായിരുന്നു. പക്ഷെ അവർ യഹൂദന്മാരെ പോലെ തന്നെ ബിസിനസ്സുകാരായിരുന്നു. ആ ഒരു സമൂഹം ഇതുമായിട്ട് ഒരുപാട് സാമ്യതയുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഗോവയിൽ ഈ ക്രൂരതയെല്ലാം ചെയ്ത ആ മനുഷ്യൻ ഞങ്ങളുടെ കത്തോലിക്ക സഭയുടെ വിശുദ്ധനാണ്. ഫ്രാൻസിസ് അസീസിയെ പറ്റി ഇപ്പോഴും ഈ കഴിഞ്ഞ ദിവസം ആരൊക്കെയോ പറഞ്ഞു, അസീസിയുടെ പേരിൽ എന്തുമാത്രം. ഫ്രാൻസിസ് 13-ാം നൂറ്റാണ്ടിലെ കുരിശുത്തത്തിൽ പങ്കെടുത്തു. കുരിശുത്തത്തിൽ പങ്കെടുത്ത് അവിടെ തടവി കിടന്നു, 5-6 മാസം തടവി കിടന്നു. എന്തൊക്കെയോ തലയ്ക്ക് പ്രശ്നം വന്നു കഴിഞ്ഞ് അബ്നോർമൽ ആയിട്ടാണ് പുറത്തു വന്നത്. പുറത്ത് കഴിഞ്ഞ പുള്ളി തുണി കൊടുക്കേണ്ട ഒരു ആവശ്യമായിട്ട് പുള്ളി തോന്നിയിട്ടില്ല. ദാരിദ്ര്യം അതും പറഞ്ഞ് ഇങ്ങനെ നമ്മുടെ നാട്ടിൽ പണ്ട് ബസ് സ്റ്റാൻഡുകളിലൊക്കെ കണ്ട പോലെ പ്രാന്തമായിട്ട് അലഞ്ഞു നടന്നു. ഏതോ ഒരു സമയത്ത് ഇയാൾ പോയി പോപ്പിനെ കാണാനാന്ന് പറഞ്ഞ് പോയി. പോപ്പ് അവിടെ നാട്ടി ഇറക്കി. ഇയാളെ ദാരിദ്ര്യം ഇതൊക്കെ പറഞ്ഞ് ഇങ്ങനെ എല്ലാം ഒരു ഉണ്ടാക്കി കഴിഞ്ഞതങ്ങ് ഫ്ലോറിഷ് ചെയ്ത് വളർന്ന് വികസിച്ചു. ഇങ്ങനെയൊക്കെയാണ് സഭയിലുണ്ടായ വിശുദ്ധന്മാര്. എല്ലാ വിശുദ്ധന്മാരുടെയും ചരിത്രം ഇതാണ്. ജനിക്കാത്ത വിശുദ്ധന്മാരുണ്ട്. സെന്റ് ജോർജ്, ഫിലോമിന, സെന്റ് സെബാസ്റ്റ്യൻ ഒന്നും ജനിച്ചിട്ടേ ഇല്ല. ഇവിടെ വിശുദ്ധന്മാരുടെ ഭയങ്കര നീണ്ട ലിസ്റ്റാ. ദേവദാസനാക്കിയിരിക്കുന്ന ഒരുപാട് പേരെ, വാഴ്ത്തപ്പെട്ടവനാക്കിയിരിക്കുന്ന ഒരുപാട് പേരെ. കാരണം വിദേശങ്ങളിൽ വിശുദ്ധനാകാൻ ആൾ കിട്ടില്ല. വിശുദ്ധനുണ്ടായാലും പള്ളി പണിയാൻ പറ്റും, സഭയുടെ നിലനിൽപ്പിന് ആവശ്യമാണ്. അതുകൊണ്ട് ഒരുപാട് പേര് വഴിയെ പോകുന്നതിനൊക്കെ പിടിച്ച് വിശുദ്ധനാക്കും. ഒരുപക്ഷെ എന്തെങ്കിലും എന്റെയും വിശുദ്ധന്മാരുടെ പട്ടികയിൽ പേര് വരാൻ പാടില്ലായില്ല. അതുകൊണ്ട് കാത്തിരിക്കുക, എൻ്റെ പേരിലും പള്ളികളുണ്ടാവാം. ഞാനും മെത്രാനാകാനും പാടില്ലായില്ല, മെത്രാനാൻ ആളില്ല, കന്യാസ്ത്രീ ആകാനും ആളില്ലല്ലോ. അതുകൊണ്ട് ഇന്നത്തേക്ക് ഇത്ര തീർച്ചയായിട്ട് വീണ്ടും കാണാം.